ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മാജിക് ബുക്ക്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് വരാൻ പോകുന്ന LDC പ്രിലിംസ് എക്സാമിൻ്റെ സിലബസിൽ പറഞ്ഞേക്കുന്ന ഒരു ടോപ്പിക്കാണ് വനങ്ങളും വനവിഭവങ്ങളും. അപ്പോൾ വനവുമായി ബന്ധപ്പെട്ട് PSC ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ പ്രീവിയസ് ആയിട്ട് വനവും വനവിഭവങ്ങളും എന്ന് പറയുന്ന ഈ ടോപ്പിക്കിൽ ഒരു ക്ലാസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് താഴെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് വരാം. ആദ്യത്തെ ചോദ്യം, ഇന്ത്യൻ വനശാസ്ത്രത്തിൻ്റെ പിതാവ് ഡിട്രിച്ച് ബ്രാൻഡിസ് ആണ്. ഇന്ത്യൻ വനശാസ്ത്രത്തിൻ്റെ പിതാവ് ഡിട്രിച്ച് ബ്രാൻഡിസ്. ഇന്ത്യയിൽ വനമഹോത്സവം ആചരിക്കുന്നത് എല്ലാ വർഷവും ജൂലൈയിലെ ആദ്യ ആഴ്ചയിലാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ് വനമഹോത്സവം. ഇന്ത്യയിൽ വനമഹോത്സവം ആചരിക്കുന്നത് എല്ലാ വർഷവും ജൂലൈയിലെ ആദ്യ ആഴ്ചയിലാണ്. ഇനി വനമഹോത്സവവുമായി ബന്ധപ്പെട്ട അടുത്ത ചോദ്യങ്ങളിലേക്ക് വരാം. വനമഹോത്സവത്തിന് തുടക്കം കുറിച്ച വ്യക്തി KM മുൻഷിയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വനമഹോത്സവത്തിന് തുടക്കം കുറിച്ച വ്യക്തി KM മുൻഷി. വർഷം 1950. ഇന്ത്യയിൽ ആദ്യമായി വനമഹോത്സവത്തിന് തുടക്കം കുറിച്ച സംസ്ഥാനമാണ് ഗുജറാത്ത്. അടുത്ത ചോദ്യം, വനദിനവും ആയി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങളാണ്. ലോക വനദിനം 21 മാർച്ച് അത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇനി 2020 വനദിനത്തിൻ്റെ തീം എന്താണ്? അപ്പോൾ ഇത് തീമുകൾ മിക്കവാറും പരീക്ഷകൾക്കൊക്കെ ചോദിക്കാറുള്ളതാണ്. അപ്പോൾ ഓർത്ത് വെച്ചേക്കുക, 2020 വനദിനത്തിൻ്റെ തീം ഫോറസ്റ്റ് ആൻഡ് ബയോഡൈവേഴ്സിറ്റി. 2020 വനദിനത്തിൻ്റെ തീം ഫോറസ്റ്റ് ആൻഡ് ബയോഡൈവേഴ്സിറ്റി. 2019 വനദിനത്തിൻ്റെ തീമാണ് ഫോറസ്റ്റ് ആൻഡ് എഡ്യൂക്കേഷൻ. 2019 വനദിനത്തിൻ്റെ തീമാണ് ഫോറസ്റ്റ് ആൻഡ് എഡ്യൂക്കേഷൻ. ഇനി ലോക വനവർഷമായി ആചരിച്ചത് 2011. ലോക വനവർഷമായി ആചരിച്ചത് 2011. അടുത്ത ചോദ്യം, അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനം. വനദിനം പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. 22 അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനം. 22. ഇനി 2020 ജൈവ വൈവിധ്യ ദിനത്തിൻ്റെ തീം എന്താണ്? അവർ സൊല്യൂഷൻസ് ആർ ഇൻ നേച്ചർ. 2020 ജൈവ വൈവിധ്യ ദിനത്തിൻ്റെ തീമാണ് അവർ സൊല്യൂഷൻസ് ആർ ഇൻ നേച്ചർ. 2019 ജൈവ വൈവിധ്യ ദിനത്തിൻ്റെ തീം അവർ ബയോഡൈവേഴ്സിറ്റി, അവർ ഫുഡ്, അവർ ഹെൽത്ത്. 2019 ജൈവ വൈവിധ്യ ദിനത്തിൻ്റെ തീമാണ് അവർ ബയോഡൈവേഴ്സിറ്റി, അവർ ഫുഡ്, അവർ ഹെൽത്ത്. ഇനി നമുക്ക് വളരെ അത്യാവശ്യമായി അറിഞ്ഞിരിക്കേണ്ട ചില നിയമങ്ങളാണ് പറയുന്നത്. അപ്പോൾ ഇന്ത്യൻ വനനിയമം നിലവിൽ വരുന്ന വർഷം 1927. ഇന്ത്യൻ വനനിയമം 1927 നിലവിൽ വരുന്നത്. ഇനി 27 എന്ന് പറയുന്നത് അങ്ങ് തിരിച്ചിടുക, അപ്പോൾ 72 നമുക്ക് കിട്ടും. അപ്പോൾ ഇന്ത്യൻ വന്യജീവി സംരക്ഷണ നിയമമാണ് 1972. ഇന്ത്യൻ വന്യജീവി സംരക്ഷണം നിലവിൽ വന്ന വർഷം 1972. ഇന്ത്യൻ വനനിയമം നിലവിൽ വരുന്നത് 1927. ഇന്ത്യൻ വന്യജീവി സംരക്ഷണ നിയമം നിലവിൽ വരുന്നത് 1972. അടുത്തത്, പ്രോജക്റ്റ് ടൈഗർ നിലവിൽ വരുന്നത് 1973. പ്രോജക്റ്റ് ടൈഗർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ പഠിക്കുമ്പോൾ ഒരു ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യുക. ആദ്യം ഇന്ത്യൻ വനനിയമം 1927, അതിനുശേഷം ഇന്ത്യൻ വന്യജീവി സംരക്ഷണ നിയമം 1972, അതിനുശേഷം പ്രോജക്റ്റ് ടൈഗർ 1973. അടുത്തത്, ഇന്ത്യൻ വനസംരക്ഷണ നിയമം നിലവിൽ വന്നത് 1980. ഇന്ത്യൻ വനസംരക്ഷണ നിയമം 1980. ഇനി 6 വെച്ച് കൂട്ടിപ്പോവുക. പരിസ്ഥിതി സംരക്ഷണ നിയമം നിലവിൽ വരുന്നത് 1986.
പരിസ്ഥിതി സംരക്ഷണ നിയമം 1986. അടുത്തത് പ്രോജക്റ്റ് എലിഫൻ്റ്. പ്രോജക്റ്റ് എലിഫൻ്റ് നിലവിൽ വരുന്നത് 1992, വീണ്ടും 6 കൂട്ടി. അപ്പോൾ ഇന്ത്യൻ വനസംരക്ഷണ നിയമം 1980, പരിസ്ഥിതി സംരക്ഷണ നിയമം 1986, പ്രോജക്റ്റ് എലിഫൻ്റ് 1992. അടുത്ത ചോദ്യം, ഏത് മേഖലയിൽ പ്രാഗൽഭ്യം തെളിയിച്ചവർക്ക് നൽകി വരുന്ന പുരസ്കാരമാണ് ഇന്ദിരാ പ്രിയദർശിനി അവാർഡ്? വനസംരക്ഷണം. ഏത് മേഖലയിൽ പ്രാഗൽഭ്യം തെളിയിച്ചവർക്ക് നൽകി വരുന്ന പുരസ്കാരമാണ് ഇന്ദിരാ പ്രിയദർശിനി അവാർഡ്? വനസംരക്ഷണം. അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്, ഇന്ത്യയിൽ ഫോറസ്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കുന്നത് ഫോറസ്റ്റ് സർവേ ഓഫ് ഇന്ത്യയാണ്. ഇന്ത്യയിൽ ഫോറസ്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കുന്നത് ഫോറസ്റ്റ് സർവേ ഓഫ് ഇന്ത്യയാണ്. ഇനി ഈ ഫോറസ്റ്റ് സർവേ ഓഫ് ഇന്ത്യ അതുപോലുള്ള സ്ഥാപനങ്ങൾ സ്ഥിതി ചെയ്തത് എവിടെയാണെന്നാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളാണ്, ആകെ 3 സ്ഥലങ്ങൾ മാത്രമാണ് നമ്മൾ അത്യാവശ്യം നോക്കി വെക്കേണ്ടത്. ഫോറസ്റ്റ് സർവേ ഓഫ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് ഡെറാഡൂണിലാണ്. ഇനി മറ്റേതൊക്കെ സ്ഥാപനങ്ങളാണ് ഡെറാഡൂണിൽ സ്ഥിതി ചെയ്യുന്നത് നോക്കാം. ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ, ഇന്ദിരാഗാന്ധി നാഷണൽ ഫോറസ്റ്റ് അക്കാദമി. ഇപ്പോൾ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം, ഡെറാഡൂണിൽ സ്ഥിതി ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ് പറയുന്നത്. ഫോറസ്റ്റ് സർവേ ഓഫ് ഇന്ത്യ, ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ, ഇന്ദിരാഗാന്ധി നാഷണൽ ഫോറസ്റ്റ് അക്കാദമി. ഇവയെല്ലാം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഡെറാഡൂണിലാണ്. അപ്പോൾ ഡെറാഡൂണാണ് വനവുമായി ബന്ധപ്പെട്ട മെജോറിറ്റി സ്ഥാപനങ്ങളുടെ ഉത്തരം എന്ന് ഓർത്തു വച്ചേക്കാം. അടുത്ത ചോദ്യം, വൈൽഡ് ലൈഫ് കൺട്രോൾ ബ്യൂറോ സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹിയിലാണ്. വൈൽഡ് ലൈഫ് കൺട്രോൾ ബ്യൂറോ സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹിയിലാണ്. അടുത്ത ചോദ്യം വളരെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്നതാണ് എപ്പോഴും. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറസ്റ്റ് മാനേജ്മെൻറ്റ് അത് ഭോപ്പാലിലാണ്. ഇവിടെ പലപ്പോഴും ഡെറാഡൂൺ ആയിരിക്കുമോ എന്നൊരു കൺഫ്യൂഷൻ എല്ലാവർക്കും ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഡെറാഡൂൺ, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറസ്റ്റ് മാനേജ്മെൻറ്റ് സ്ഥിതി ചെയ്യുന്നത് ഭോപ്പാലിലാണ്. അത് ഓർത്തു വച്ചേക്കാം. ഇനി നമ്മൾ വനവുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കിയിരിക്കേണ്ടതാണ് നാഷണൽ പാർക്ക്, വൈൽഡ് ലൈഫ് സാഞ്ചുറി, അതുപോലെ തന്നെ ബയോസ്ഫിയർ റിസർവ്. ഇവ കേരളത്തിൻ്റെയുമുണ്ട് ഇന്ത്യയുടേതുമുണ്ട്. അത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പിന്നീടൊരു ക്ലാസ്സിൽ പഠിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ നമ്മൾ 100-ൽ കൂടുതൽ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ചാനല് പ്രീവിയസ് ആയിട്ടുള്ള വീഡിയോസൊക്കെ കാണുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയ ഒരു ക്ലാസ്സുമായിട്ട്, PSC PRELIMS EXAM ബേസ് ചെയ്തിട്ടുള്ള പുതിയൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് അടുത്ത പ്രാവശ്യം കാണാം. അപ്പോൾ താങ്ക് യു.